ഇപ്പൊ വന്നേക്കുന്ന മെയിൻ ഇതെന്താന്ന് വെച്ചാണെങ്കിൽ എനിക്ക് ഇച്ചിരി മറവി വന്നിട്ടുണ്ട്. ഈ ബിസിനസ് സംഭവങ്ങളും ഓട്ടം കൂടി ആയി കഴിഞ്ഞപ്പോ ചിലപ്പോ ഞാൻ പറയാം, ആയിട്ടാ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ വെക്കും, പക്ഷെ എനിക്കത് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ എന്റെ അമ്മയുടെ പ്രത്യേകിച്ച് ഈ അടുത്ത സംഭവമാണ്, എന്റെ അമ്മ കാർഡ് ഡെബിറ്റ് കാർഡ് മറന്നു വെച്ച് പോയി. അപ്പൊ ആ കടയിലെ ഓണർക്ക് എന്നെ അറിയായിരുന്നു, പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു അമ്മ ഇവിടെ കാർഡ് മറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഓക്കെ ചേട്ടാ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം, ഞാൻ ഷോർട്ടിലായിരുന്നു ആ സമയത്ത്, ആ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാന്ന് പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച എന്റെ അമ്മ ഒരാഴ്ച കാർഡ് മുഴുവൻ തപ്പി നടക്കുക. അപ്പൊ അമ്മ എന്നോട് ചോദിക്കുന്നില്ല, ഞാനാണെങ്കിലും പറയുന്നില്ല, ഒരാഴ്ച മുഴുവൻ. അപ്പൊ അമ്മ ഒരാഴ്ച കഴിഞ്ഞപ്പോ അമ്മ ചോദിച്ചു കാർഡ് പോയി, എന്നിട്ട് ആ കടയിൽ തന്നെ വീണ്ടും സാധനം മേടിക്കാൻ വന്നപ്പോ എന്താ കാർഡ് എന്ന് പറഞ്ഞു. ഞാൻ മോളെ വിളിച്ചു പറഞ്ഞു, അപ്പൊ എന്റെ അമ്മ എന്നെ വിളിച്ചു നോക്കിയിട്ട് നിന്നെ വിളിച്ചു പറഞ്ഞിരുന്നോ? അമ്മേ രണ്ടാഴ്ച മുന്നേ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി പറയുന്നത്. എന്റെ അമ്മ ഈ രണ്ടാഴ്ച മുഴുവൻ കാർഡ് തപ്പി നടക്കും. അതാണ് ഞാൻ ഒരു യൂട്യൂബ് ഷോർട്സിൽ കണ്ടത്, പിന്നെയും ആക്സിസ് കാർഡ് കൊണ്ടേ കളഞ്ഞു എന്നൊക്കെ ചോദിക്കും. ആക്സിസ് കാർഡ് അതൊയ്യോ, അതുപോലെ തന്നെ കൊണ്ടേ കളയുന്നതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ആക്സിസ് കാർഡ്. അത് അതിനൊക്കെ ഏട്ടനെ നല്ലോണം ചീത്ത കിട്ടിയിട്ടുണ്ട്. ഇത് മേടിക്കുക വീണ്ടും കളയാ, മേടിക്കുക വീണ്ടും കളയാ, ഇതെന്നെ സൂക്കിയത്. ഇതന്നെ നമ്മളുടെ സ്ഥിരം കലാപരിപാടി. റബേക്കയ്ക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് സെറ്റില് ഡാഷിനാണ്. ആ അതെന്താന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസമല്ല, കൊറേ നാള് മുന്നേ എന്റെ എന്താ വെച്ചാൽ ഞാൻ വല്ല ഇമോഷണൽ സീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അധികം ഗ്ലിസറിങ് അധികം തന്നെ ഗ്ലിസറിങ് യൂസ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ ചിലപ്പോ ആ ഒരു സീനിൽ അത്രയും ഇമോഷണൽ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ എന്റെ അടുത്ത് ചിലപ്പോ നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കോ ആർട്ടിസ്റ്റ് നമ്മുടെ കൂടെ കൊണ്ടിരുത്തും, പക്ഷെ ചിലപ്പോ ആ കോ ആർട്ടിസ്റ്റിന് എന്താണ് അറിയുണ്ടാവില്ല നമ്മൾ എന്തോരം പെയിൻ ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തോരം സ്ട്രെയിൻ എടുത്തിട്ടാണ് അത് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ പുള്ളി ചിന്തിക്കുന്നുണ്ടാവില്ല, പുള്ളിനെ കുറ്റം പറയത്തില്ല ആരാണെങ്കിലും. അപ്പൊ എന്താന്ന് വെച്ചാണെങ്കിൽ ചിലപ്പോ അവരില്ലല്ലോ എന്താണ് ഫ്രെയിമിൽ അവരില്ല, അപ്പൊ അവരെന്ത് ചെയ്യും, അവിടെ ഇരുന്ന് കളിക്കും ചിരിക്കും. വല്ല യൂണിറ്റ് അല്ലെ ചേട്ടന്മാരൊക്കെ എന്തെങ്കിലും തമാശ പറയുകയാണെങ്കിൽ അവരവിടെ ഇരുന്ന് ചിരിക്കും, എന്താണ് നമ്മുടെ മുഖത്തൊക്കെ. ആ അപ്പൊ എന്താന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ മൂഡ് അല്ലല്ല എന്റെ ഫീല് പോകത്തില്ല, പക്ഷെ എനിക്ക് ആ കരയുന്നത് മാറി എനിക്ക് ദേഷ്യം വരും എനിക്ക് അങ്ങോട്ട്. അപ്പൊ ഞാൻ കട്ട് പറഞ്ഞ ഉടനെ ഞാൻ ചോദിക്കും എന്ത് കാണിക്കോടോ അവിടെ ഞാൻ ചോദിക്കും, ഞാൻ അത് ഞാൻ ചോദിക്കും. അങ്ങനത്തെ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ, അങ്ങനെ അവിടെ നടന്നിട്ടില്ല. പക്ഷെ ഈ സീരിയലില് ഇത് ഇതിന് മുന്നത്തെ നായകനും ഇതന്നെ സെയിം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ആക്ച്വലി സജഷൻ ഷോട്ടിൽ നിൽക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് നിന്ന് ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എടോ ഇവിടെ ഞാൻ എന്താ ചെയ്യണം എന്താ കാണുന്നുണ്ടോ, എന്നിട്ട് ഇങ്ങനെ ചിരിക്കുമ്പോ ഈ ഷോൾഡർ ഇങ്ങനെ അനങ്ങും ഇരിക്കുമ്പോ സജഷൻ വെക്കുമ്പോ അതല്ലേ. അപ്പൊ ഞാൻ എന്റെ കൂടെ അഭിനയിക്കുന്ന ആരാണെങ്കിലും ഞാൻ പറയാം അറ്റ്ലീസ്റ്റ് ഫോണെങ്കിലും സൈലന്റ് ആക്കി വെക്കണം, കാരണം നമ്മൾ ഡയലോഗ് ആക്ച്വലി നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ടല്ല പറയുന്നേ, നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് വരുമ്പോ നമ്മൾ അത് ക്യാച്ച് ചെയ്ത് അവര് പ്ലെയിൻ ആയിട്ടായിരിക്കും പറയണ്ടാവാ, നമ്മൾ അതിന് മോഡുലേഷൻ കൊടുത്താണ് നമ്മൾ പറയുന്നത്. സോ ചിലപ്പോൾ സ്ഥലത്ത് തമ്മിൽ ബ്രേക്ക് പോസ് ചെയ്യുന്ന സ്ഥലത്ത് പോസ് ചെയ്യേണ്ടി വരും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. സോ പെട്ടെന്ന് ഇപ്പൊ ഒരാളുടെ ഫോൺ റിംഗ് ചെയ്യണ സമയം അല്ലെങ്കിൽ അവരവിടെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡയലോഗിനുള്ള ശ്രദ്ധ നമുക്ക് അങ്ങോട്ട് പോകും, അത് ഭയങ്കരമായിട്ട് അത് ബാധിക്കും. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, ഞങ്ങളുടെ അസോസിയേറ്റ് ഉണ്ട്, പുള്ളിക്കാരൻ ആക്ച്വലി ഇങ്ങനെ ഈ സൈലന്റ് ആക്കി വെക്കത്തില്ല, അപ്പൊ ഈ മെസ്സേജിനെ ടൺ 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 എന്നുള്ള ഒച്ച വെക്കും. അപ്പൊ ഞാൻ പുള്ളിക്കാരൻ്റെ എപ്പോഴും ഞാൻ പറയും, ഒന്നെങ്കിൽ നിങ്ങൾ സെറ്റിൽ വരുമ്പോ ഫോൺ സൈലന്റ് ആക്കി വെക്കുക, ഒരു വട്ടം അടിക്കുവാണെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിച്ചു, ആക്സിഡന്റലി സംഭവിച്ചാണെന്ന് പറയും. ഇത് ഇടയ്ക്കിടയ്ക്ക് അടിക്കുമ്പോ ഈ ഡയലോഗ് പറയുന്നതിന്റെ ഇടയ്ക്കേ